നമസ്കാരം. ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ ഒരു എതിരാളികൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ തന്നെ വ്യക്തിപരമായി നല്ല സൗഹൃദം സംരക്ഷിക്കുന്നവരാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് ഘോരഘോരം വാദിച്ചിട്ട് പ്രസ്താവനകൾ ഇറക്കിയിട്ട് പുറത്തിറങ്ങി ചിലപ്പോൾ ഒരു വണ്ടിയിലായിരിക്കും രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ഏറ്റവും പ്രമുഖൻ മാത്രമല്ല കശ്മീരിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് ശ്രീ ഗുലാം നബി ആസാദിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇക്കഴിഞ്ഞ മാസം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വിരമിക്കൽ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ശൈലിയെയും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയെ ഉൾപ്പെടെ പ്രശംസിച്ചുകൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിനൊടുവിൽ വികാരാധീനനായി പ്രധാനമന്ത്രി കണ്ണുനീർ വാർക്കുകയും ചെയ്തു. അത്രയും അടുത്ത ഒരു സൗഹൃദമാണ് ഗുലാം നബി ആസാദും ശ്രീ നരേന്ദ്രമോദിയും തമ്മിലുള്ളത്. കോൺഗ്രസും ബി ജെ പിയും അതൊക്കെ വേറെ കാര്യം, പക്ഷേ ആ സ്നേഹവും സൗഹൃദവും ഒക്കെ എത്ര കാലമായി രണ്ടുപേരും ഒരുമിച്ച് പാർലമെൻ്റ് അംഗങ്ങളായി രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ തുടരുന്നു എന്നുള്ള ആ ഒരു കാര്യവും അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധവും ഒക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ആ ഒരു പരാമർശവും ആ വികാരപരമായ പ്രസ്താവനയും ഒക്കെ നടത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം ഗുലാം നബി ആസാദ് പ്രധാനമന്ത്രിയെക്കുറിച്ച് വാചാലനായി. അന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു, പ്രധാനമന്ത്രിയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചു. ഇപ്പോൾ ശ്രീ ഗുലാം നബി ആസാദ് പ്രധാനമന്ത്രിയുടെ പ്രവൃത്തിയും പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ട് കൂടി അദ്ദേഹം അത് ഓർമ്മിപ്പിക്കാനും ഓർമ്മപ്പെടുത്താനും അത് സധൈര്യം തുറന്നു പറയാനും തയ്യാറായി എന്നുള്ളത് ഗുലാം നബി ആസാദിൻ്റെ മഹത്വം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം ശ്രീ ഗുലാം നബി ആസാദ് വാനോളം പുകഴ്ത്തി. ഗ്രാമത്തിൽ നിന്ന് വളർന്ന് വന്ന നരേന്ദ്രമോദി ചായ വിറ്റ് നടന്ന കാലം അദ്ദേഹം മറച്ചു വച്ചില്ല. രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഒരുപാട് നേതാക്കളുടെ പല കാര്യങ്ങളും ഇഷ്ടമാണ്. ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരിക്കൽ ചായ വിറ്റ് നടന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന പ്രധാനമന്ത്രിയെപ്പോലെ ഉള്ളവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളായിരിക്കാം, എന്നാൽ വന്ന വഴി മറക്കാത്ത അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ഗുലാം നബി ആസാദിൻ്റെ പ്രസ്താവന. തീർച്ചയായും ഈ പ്രസ്താവന മാധ്യമങ്ങളിൽ എല്ലാം വന്നതാണ്, നമ്മളെല്ലാവരും വായിച്ചതുമാണ്. പക്ഷേ ഈ പ്രസ്താവനയെ ഒന്ന് രാഷ്ട്രീയമായി, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ ആ ചിന്തയെ ഒന്ന് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അതായത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാനുള്ള തയ്യാറെടുപ്പ്, അദ്ദേഹം ആ ഒരു സമയത്ത് ലോക്സഭാ ഇലക്ഷൻ തോറ്റതിന് ശേഷം അദ്ദേഹം മാറി നിൽക്കുകയും പിന്നീട് സോണിയാഗാന്ധി ഇടക്കാല പ്രസിഡന്റ് ആവുകയും ഇപ്പോഴും അത് തുടരുകയാണ്. അതിനിടയിൽ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ, രാഹുൽ ഗാന്ധിയുടെ സ്തുതിപാഠകന്മാരും വിഴുപ്പലക്കൽ പ്രസ്ഥാനങ്ങളുമായ കുറേ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വരികയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും, രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ യുവരാജാവാണ്, രാഹുൽ ഗാന്ധി ഭാവിയിലെ പ്രധാനമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി ഇല്ലാതെ ഇന്ത്യ ഇല്ല എന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് പല മുതിർന്ന നേതാക്കന്മാരും രംഗത്ത് വന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിലൊന്നും ഈ ഗുലാം നബി ആസാദ് പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. രണ്ടാമത്തെ കാര്യം, 23 നേതാക്കൾ, നമ്മുടെ ശശി തരൂരും ഗുലാം നബി ആസാദും കപിൽ സിബലും ഉൾപ്പെടെയുള്ള 23 നേതാക്കൾ ചേർന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്ക് ഒരു കത്തയച്ചു. അതും തത്വമേ ന്യൂസ് അടക്കം അത് വാർത്തയായി നൽകിയതാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ കത്തിനെക്കുറിച്ച് വലിയ ചർച്ച ചെയ്തതുമാണ്. കുടുംബാധിപത്യത്തിൻ്റെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയിലും സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര എന്നീ വ്യക്തികളിലുമൊക്കെ ഊന്നി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു രീതി, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കുടുംബവൽക്കരിച്ചിരിക്കുന്ന അവസ്ഥ, അതിനെതിരെ അന്ന് ഈ കത്തിലൂടെ ഈ നേതാക്കൾ ശബ്ദമുയർത്തി അതിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ഈ ഗുലാം നബി ആസാദ്. ഗുലാം നബി ആസാദ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു രക്ഷപ്പെടുത്തൽ, അല്ലെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം, കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഈ ക്ഷീണാവസ്ഥയ്ക്കും ഈ തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്കും കാരണം ഈ അമ്മയും മക്കളുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടം നേതാക്കന്മാരിൽ ഒരാളാണ് ഗുലാം നബി ആസാദ് എന്നാണ് ദേശീയ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് അഗാധമായ സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്, ഒക്കെയുണ്ട്. എന്നാലും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ വ്യക്തിയോടുള്ള ആ ഒരു എതിർപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, രാഷ്ട്രീയമായ എതിർപ്പായിരിക്കാം. കാരണം ഒന്നും അറിയാത്ത കോൺഗ്രസ് പോലെ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ യാതൊരു കെൽപ്പമില്ലാത്ത, നാടുനീളെ കറങ്ങി നടന്ന് കടലിൽ ചാടുകയും മീൻ പിടിക്കുകയും കേരളത്തിൽ വന്ന് കാണിക്കാവുന്ന കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുകയും ചെയ്ത വ്യക്തി, ഗുലാം നബി ഇതൊന്നും കാണാത്ത വ്യക്തിയൊന്നുമല്ല, അദ്ദേഹത്തിനറിയാം അദ്ദേഹം നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ അവഗാഹവും നിരീക്ഷണവും ഒക്കെയുള്ള വ്യക്തിയാണ്. എത്രയോ കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ശ്രീ ഗുലാം നബി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു മോഡലാണ്, ഒരു മാതൃകയാണ്.
അതുപോലെയെങ്കിലും അല്ലെങ്കിൽ അതുപോലൊന്നും പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നാൽ പോലും ആ സാത്വികതയും ആ ദേശസ്നേഹവും ആ പാർട്ടിയോടും രാജ്യത്തോടും രാജ്യത്തെ ജനങ്ങളോടുമുള്ള കൂറും മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗുലാം നബി ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ മോദിയെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് തിരസ്കരിക്കാൻ ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ ഒരു പരോക്ഷമായ ഒരു ആഹ്വാനമല്ലേ ഇത് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കുമോ രാഷ്ട്രീയ നിരീക്ഷകർ മറുപടി പറയേണ്ട വിഷയമാണ് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ട വിഷയമാണ് എന്തായാലും ഗുലാം നബിക്ക് അറിയാം ഇന്ത്യയെ ഗുലാം നബിക്ക് അറിയാം പ്രധാനമന്ത്രിയെ ഗുലാം നബിക്ക് അറിയാം രാഹുൽ ഗാന്ധിയെ ഈ പാർട്ടിയെ മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കി കടലിൽ മുക്കിയിട്ട് രാഹുൽ ഗാന്ധി പോകൂ എന്നുള്ള കാര്യവും ഗുലാം നബി ആസാദിന് നന്നായിട്ടറിയാം പക്ഷേ ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ ഉറക്ക പറയാൻ കഴിയില്ലല്ലോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ അദ്ദേഹം നിസ്സഹായനാണ് ഗുലാം നബി നിസ്സഹായനാണ് മോദിയോടുള്ള സ്നേഹത്തിന് എല്ലാവിധ നന്ദിയും മോദി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എല്ലാവിധ മംഗളങ്ങളും ഐരാരോഗ്യ സൗഖ്യവും ഗുലാം നബിക്ക് നേരുകയാണ് നല്ല ഒരു പൊതുജീവിതം ഇനിയും അദ്ദേഹത്തിന് നടത്താൻ സാധിക്കട്ടെ ഇതുപോലെ ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഈ ഇത്തരം ആളുകളെ ഇങ്ങനെ കോൺഗ്രസ്സിന് മുന്നിലേക്ക് ചുമ്മാ എറിഞ്ഞിട്ട് കൊടുത്ത് ആ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് നേതാവാകാൻ നടക്കുന്ന ആളുകളെ തിരസ്കരിക്കണം എന്ന ഗുലാം നബി അടക്കമുള്ള നേതാക്കളുടെ ആശയത്തോട് തീർച്ചയായും കോൺഗ്രസും കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തകരും ഒപ്പം നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവരുടെ കാലുകഴുകി വെള്ളം കുടിക്കുന്ന മറ്റ് ഇറാൻ മുളികളുമുണ്ട് അവരാണ് ഇതിനൊക്കെ പണിയുന്നത് കോൺഗ്രസ് നശിക്കണമെന്നോ കോൺഗ്രസ് ഇല്ലാതാകണമെന്നോ ഇന്ത്യയിലെ ജനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ഉയർന്നു വരട്ടെ കോൺഗ്രസ് അതിനുവേണ്ട നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ല ഈ പാർട്ടി തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും തീരുമാനമല്ലാതെ എന്ത് തീരുമാനമാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുന്നത് എന്നത് വേറെ വിഷയം എന്തായാലും ഗുലാം നബി ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയമായ എതിർചേരിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടെ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിയുടെ നല്ല വശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ചുമൊക്കെ കാര്യമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗുലാം നബി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പ്രസ്താവന നടത്തിയത് അപ്പോൾ രാഹുൽ ഒന്ന് മാറി നിന്നാൽ ചിലപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെട്ടേക്കും എന്ന് ഗുലാം നബിക്കും അറിയാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്